സഹോദയ റായ കലാസ്നേഹികളെ, ഹോളി ഫാമിലി സീറോ മലബാർ കാത്തലിക് ചർച്ച് ഫീനിക്സിലെ കലാപ്രതിഭകൾ അണിനിരക്കുന്ന നാടകം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. സന്യാസിനിയായി അവരോധിക്കപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതസത്ത് ഉൾക്കൊണ്ട് ആ ധന്യ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നടർത്തിയെടുത്ത വികാരോജ്വലമായ നിമിഷങ്ങൾക്കോർത്തിണക്കിയ ഒരു കലാവിരുന്ന് നിങ്ങൾക്കായി അരങ്ങേറുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കലാസ്വാദനത്തിന്റെ അഭിരുചിക്കൊപ്പം അണിയിച്ചൊരുക്കിയ ഈ കലാവിരുന്ന് വളരെ ഹൃദ്യമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹാശംസകളുടെ നിസ്സീമമായ സഹകരണത്തോടെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു നാടകം പുത്തൻ ചിരിയിലെ കനകതാരം. രചന സംവിധാനം പ്രകാശ് കൊണ്ടക്കൽ. രംഗത്ത് നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ. ഇവരെ ഓരോരുത്തരെയും നിങ്ങൾ സംരക്ഷണം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഈ നാടകം ആരംഭിക്കുകയാണ്. പുത്തൻ ചിരിയിലെ കനകതാരം. ചിറമേൽ മങ്കടിയാൻ കുടുംബത്തിന് എന്തുമാത്രം സ്വത്തുണ്ടായിരുന്നതാ. അപ്പൻ അതെല്ലാം വിറ്റ് ഈ വീടും പരിസരവും മാത്രം ഈ പ്രിയപുത്രന് ബാക്കി വെച്ചു. അപ്പനെ പഠിക്കരുത്, അതെല്ലാം നിങ്ങളുടെ സഹോദരിമാർ ഏഴുപേരെയും കെട്ടിച്ചയക്കാനല്ലായിരുന്നു. അവർക്കാവോളം ശ്രീധനവും കൊടുത്തില്ലേ? എന്നിട്ട് എന്റെ കുടുംബം പോറ്റാൻ ഞാൻ അഹോരാത്രം കഷ്ടപ്പെടണം. അപ്പനും അങ്ങനെയല്ലായിരുന്നു. നീ ഗുരുദക്ഷിക്കണം. അല്ല, അപ്പൻ അധ്വാനിച്ച് തന്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി. ഈ മകനോട് ദയകാട്ടാതെ അതുകൊണ്ടാടി ഞാൻ ഉടിക്കുന്നത്. അത് കണ്ടല്ലേ മക്കള് വളർന്നു വരുന്നത്. എന്തേ എന്റെ മക്കളല്ല? എല്ലാവരും നല്ല ഉറക്കമായി. ആ പിന്നെ നമ്മുടെ ത്രേസ്യയും ഇട്ടി അറിവും കൂടി ഒന്നിച്ചു പോയി കിടന്നതാ. പക്ഷേ കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് ത്രേസ്യ ഈശോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെയല്ലേ മോള്, നീ ഈ കുടുംബത്തിൽ കയറി വന്നത് മുതൽ അപ്പനും അമ്മയ്ക്കും വളരെ സന്തോഷമായി. ഈ കുടുംബത്തിന്റെ കെടാവിളക്കായി മാറിയില്ലേ നീ. ത്രേസ്യ പ്രാർത്ഥിച്ചില്ലെങ്കിലേ ഉള്ളൂ. ഒന്ന് പോ കളിയാക്കാതെ. അപ്പൊ നിനക്ക് ഈ കള്ളിന്റെ മണം ഇഷ്ടമാ അല്ലേ? അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നിങ്ങൾ എന്റെ പുരുഷനല്ലേ. സ്നേഹമാ? പ്രേമം. വാ പോയി കിടക്കാം.
ജനിച്ച നാൾ മുതൽ എന്ന April 26, 1826. അതെ, അമ്മ പറഞ്ഞു, അമ്മ അമ്മയുടെ എല്ലാ സങ്കടങ്ങളും ഈശോയോട് പറയുമായിരുന്നു അല്ലേ. എന്റെ അമ്മയ്ക്ക് എപ്പോഴും ആശ്വാസം നൽകുന്ന പൊന്നീശോ അവിടുത്തെ മുൻപിൽ വന്നിരിക്കുമ്പോൾ ഞാൻ എന്തെന്നില്ലാത്ത ആശ്വാസം അനുഭവിക്കുകയാണ്. മോളെ വാ, വന്ന് കിടക്ക്. എന്താ മോളെ ഇത്? അപ്പൻ എത്ര വൈകിയെന്ന് വെച്ച് ഉറങ്ങാതിരിക്കുക. അതല്ല അപ്പ, ഇതാ നോക്ക്, കുരിശിൽ കിടക്കുന്ന താരാ നമ്മുടെ എല്ലാം രക്ഷകർ. എന്തുമാത്രം വേദന അനുഭവിച്ച ആ കിടക്കുന്നത്. മോളെ വാ, വന്ന് കിടക്ക്. വേണ്ട അമ്മേ, ഞാൻ ഇവിടെ കിടന്നോളാം എന്റെ ഈശോയുടെ അടുത്ത്. എല്ലാ സുഖരോഗതയും വെടിഞ്ഞ് എല്ലാ വേദനയും സഹിച്ച് തീരുപ്പുത്തന്റെ അടുത്ത്. സഹനം, എന്തുമാത്രം അനുഭവിച്ച ഈശോ മരിച്ചത്. എനിക്കറിയണം എന്താണ് ആ വേദനയെന്ന്. മോളെ എന്താ താണ്ടേ നീ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനിപ്പോ എന്താ പറയുക? ആൾക്കാരെ കൊണ്ട് ഓരോ അറിയിക്കാൻ. ഓ, അപ്പന് കുടിച്ച് കൂത്താടി നടക്കുന്നതിനൊന്നുമില്ല. ഇതിപ്പോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ല. അതല്ലേടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? പായയുടെ മുകളിൽ കല്ല് വിരിച്ച് കിടക്കുക, ഇതൊന്നും ആരും അറിയാതിരുന്നാ മതി. ഓ പിന്നെ നിങ്ങള് വാ, വന്ന് കിടക്ക. വേദനിക്കുന്നുണ്ടോ? ഇല്ല, എന്റെ ഈശോയുടെ വേദനയ്ക്ക് മുൻപിൽ എന്റെ ഈ വേദന എത്ര നിസ്സാരം. എനിക്ക് വേദനിക്കുന്നില്ല കുഞ്ഞീശോ. വേദനിക്കുന്നില്ലേ? എന്നാൽ എനിക്ക് നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം. ഏ, ഹാ, നിനക്കെന്നെ കാണാനാവും, നിനക്ക് മാത്രം. എവിടെയാ നീ എന്റെ ഈശോ? നോക്ക്. എവിടെയാ നീ? എന്നെ കളിപ്പിക്കുവാണോ? അല്ല. കണ്ടോ കണ്ടോ, ഇവനെന്നെ കളിപ്പിക്കുവല്ലായിരുന്നു. എനിക്ക് കളിപ്പിക്കുന്നവരെ ഇഷ്ടമില്ല, ഞാൻ കൂട്ടില്ല. നോക്കിക്കോ, ഇനി ഞാൻ മിണ്ടൂല. എപ്പോഴും എന്നെ മനസ്സിൽ പേറി നടക്കുന്നു, നിന്റെ അടുത്ത് ഞാൻ എപ്പോഴും ഉണ്ട്. കള്ളം, പച്ചക്കള്ളം. ഞാൻ കൂടെ ഉണ്ടെന്നല്ല, കാര്യം അറിയണമെന്നില്ല. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്താ എന്നെ മറന്നോ?
നിന്നെ മറക്കാനോ? ഇത്തിരി ക്ഷീണം വന്നപ്പോൾ ഒന്ന് ഇരുന്നതാ. നിന്നെ ഒന്ന് നല്ലവണ്ണം ധ്യാനിക്കാൻ ഈ വീട്ടിലിരുന്ന് എനിക്ക് ആവുന്നില്ല ഈശോ. സമയോചിതം പോലെ എല്ലാം നടക്കും. അയ്യോ, നീ പോയിക്കോ, നാത്തൂനമ്മ വഴക്കു പറയും, നിന്നെ കാണണ്ട. എന്റെ ത്രേസ്യ, നിനക്ക് മാത്രമേ എന്നെ കാണത്തുള്ളൂ. ഉവോ, എന്നാലും ശരി. പുണ്യാളത്തെ ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുവാണോ? എന്തെല്ലാം പണികൾ കിടക്കുന്നു ബാക്കി. നാത്തൂനെ, ഞാൻ അടുക്കളയിലെ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞിട്ടാ ഇത്തിരി നേരം വിശ്രമിക്കാനിരുന്നത്. ഓ, പിന്നെ ഇവിടെ അഹോരാത്രം കിടന്ന് കഷ്ടപ്പെട്ടാല് എല്ലാം ഒന്ന് എത്തിക്കാൻ പറ്റുന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ? ആ കന്നുകാലികൾക്ക് ഇത്തിരി തീറ്റ ഇട്ടുള്ളത്. ഞാൻ കടയിൽ പോയി ഇത്തിരി സാധനങ്ങൾ വാങ്ങി വരാം. ചേച്ചി, ആരൊക്കെയാ വരുന്നതെന്ന് നോക്കിക്കേ. ചേച്ചിയുടെ കൂട്ടുകാരെല്ലാം വരുന്നുണ്ട്. നാത്തൂനമ്മ എന്തിയേ? എത്തിയാനും നിന്റെ നാത്തൂനമ്മ കടയിൽ പോയിരിക്കുക. ഓ, അതിനെന്നെ, അല്ലെങ്കിൽ അവരിനി കേറത്തില്ല. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. എല്ലാവരും എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെല്ലാം അന്നയുടെ വീട്ടിലേക്ക് മാർഗംകളി പ്രാക്ടീസ് ചെയ്യാൻ പോകുവായിരുന്നു പള്ളിപ്പെരുന്നാളിന്. നീ കൂടുന്നോ ത്രേസ്യ? എടി, നമുക്കിവിടെ ഒന്ന് കളിച്ചു കാണിക്കാം, ഇനി മനസ്സ് മാറിയെങ്കിലോ. ഓടിക്കോ, ഓടിക്കോ.
പണിയൊപ്പിച്ചിട്ടുണ്ട്. നാത്തൂനമ്മേ ഇവര് പള്ളിപ്പെരുന്നാളിന് മാർഗംകളി കളിക്കുന്നുണ്ട്. ഓ വാ, എല്ലാവർക്കും ഞാൻ എള്ളുണ്ട തരാം. ഞാൻ ഇതെല്ലാം അകത്ത് വെച്ചിട്ട് വരാമേ. അയ്യോ, നിങ്ങളെ നാത്തൂനമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എപ്പോഴും നിങ്ങളോട് പദം പറഞ്ഞു നേർന്ന്. അതെ മക്കളെ, ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ മനസ്സ് മാറാൻ ഒരു കാരണം വേണ്ടേ? കാരണമോ? അതെ മക്കളെ, ഒരമ്മയാകുമ്പോഴേ മക്കളെ വില മനസ്സിലാകത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഈ നാടിന്റെ മക്കളാണ്. മക്കളെ സ്നേഹിച്ച് മതിയാവാത്ത ഒരമ്മയുണ്ടെന്ന് ത്രേസ്യ പറയുമ്പോൾ എനിക്കത് ഇതുവരെ മനസ്സിലാകില്ലായിരുന്നു. ഈശോയുടെ അമ്മ മകൻ അനുഭവിച്ച വേദനയും വേർപാടും അറിഞ്ഞ ആ അമ്മയുടെ ഉള്ളിൽ നിന്നും കരുണയും വാത്സല്യവും എല്ലാ മക്കൾക്കുമായി ചുരത്തുന്നത് മനസ്സിലാക്കാൻ ഞാനൊരു അമ്മയാകുന്നു എന്ന് ബോധ്യമായപ്പോഴാണ്. നാടി വയറ്റാട്ടി ലക്ഷണങ്ങൾ കൂട്ടി പറഞ്ഞതാ. നാത്തൂനമ്മേ, ആ നിങ്ങളെല്ലാവരും വരൂ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാം. കളിക്കൂട്ടുകാരാണ്, എന്റെ ആത്മമിത്രങ്ങൾ. അപ്പോൾ നീ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിന്നോടൊപ്പം കളിക്കാൻ വരുന്ന കുഞ്ഞീശോയോ? അവൻ എന്റെ ആത്മനാഥൻ, എന്റെ സ്വർഗീയ മണവാളൻ. എന്താ ചിരിക്കുന്നേ? അവന്റെ മണവാട്ടിയാവാൻ ത്യാഗം ചെയ്യണം, അവനെ പോലെ ജീവിക്കണം. ഞാനെന്നും കന്യകയായി ജീവിച്ചുകൊള്ളാമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തത് നിങ്ങൾക്കറിയില്ലേ? അതെന്തിനാ? ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കാൻ. അവനിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന പോലെ ചെയ്തു കൊടുക്കാൻ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാകും, അതാണ് അവൻ പറഞ്ഞത്. എന്ത് ത്രേസ്യ, നീ പറഞ്ഞു പറഞ്ഞു വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കടക്കണ്ട. അല്ലേടം, നീ ആരാ പുള്ളി? വാചകം അടിക്കാനും ഒത്തുതീർപ്പാക്കാനും നിന്നെ കഴിഞ്ഞു. അത് ശരിയാ, എത്ര കുടുംബ വഴക്കാണ് നീ ഒത്തുതീർപ്പാക്കിയത്, അതും ഈ ചെറുപ്രായത്തിൽ. അത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച, അതിന് ഞാൻ കഠിനമായ വില കൊടുക്കണം. വില കൊടുക്കുകയോ? അതെ, അവൻ അനുഭവിച്ച വേദനയിലൂടെ ഞാൻ കടന്നു പോകണം, അപ്പോൾ അവൻ സന്തുഷ്ടവാനാണ്. പിതാവ് ഏൽപ്പിച്ച കർത്തവ്യം അവൻ ചെയ്ത പോലെ നമ്മളും ചെയ്യണ കണ്ട്. പിന്നെ നമ്മള്, എന്റെ ത്രേസ്യ, നീ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഓടി നടന്ന് വഴക്കു തീർക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും ആരുമില്ലാത്തവരെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നിന്റെ ഈ അലഞ്ഞു നടപ്പ് നല്ലതല്ലെന്നാ കേൾക്കുന്നത്. ഓ, അതായിരുന്നു ആദ്യം തൊട്ടി ഒരു ഭയം. നീ എന്റെ മിത്രമല്ലേ, എന്നെ പ്രതി പഴിക്കപ്പെടുമോ എന്നുള്ള പേടി. പത്രോസ് പോലും ഈശോയെ തള്ളി പറയുമെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ എന്താ പത്രോസ് ചെയ്തത്? പാർമേൽ അവന് വേണ്ടി പള്ളി കൊണ്ടു. അതുപോലെ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവും. അയ്യോ, ഇത് ആരോ അവിടെ കിടന്ന് ഞരങ്ങുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീയോ? അങ്ങോട്ടാണ്.
തടുക്കാൻ വയ്യാത്ത മണം, കൈത്തണ്ടയില് ഈ ചേർക്കുന്ന വ്രണം. നമുക്ക് ആ വ്രണം കഴുകി വൃത്തിയാക്കണം. ദൈവത്തിന്റെ ആലയമാണ് ഓരോ മനുഷ്യ ശരീരവും. അത് വൃത്തിയും പരിശുദ്ധവുമായി സൂക്ഷിക്കണം. നിങ്ങൾ അടുത്തുള്ള വീടുകളിൽ പോയി വെള്ളവും പഴംതുണിയും, ഹാ ഇത്തിരി കഞ്ഞി കിട്ടുമെങ്കിൽ കഞ്ഞിയും, അല്ലെങ്കിൽ കഞ്ഞിവെള്ളമെങ്കിലും സംഘടിപ്പിച്ച് വരിക. ഞാൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. മോളെ, നീ ഈ ചെയ്തത് ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ഈ ചെറിയവരിൽ ഒരുവന് ഇത്തിരി കഞ്ഞിയും കൂടെ ഉണ്ട്, കുടിച്ചോളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ. അല്ലെങ്കിൽ വേണ്ട, അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞാൻ പോകട്ടെ മക്കളെ. ഭിക്ഷയാഗിച്ച് എന്തെങ്കിലും കിട്ടിയാലേ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് പട്ടിണി മാറ്റണം. അപ്പൂപ്പ നില്ല്. ഇതാ ഇത് വെച്ചോളൂ. മക്കളെ, നിങ്ങൾ സന്തോഷത്തോടെ ദാനം ചെയ്യുന്നതിന് പകരം ദൈവം നിങ്ങൾക്കായി കരുതി വയ്ക്കും. നിങ്ങളുടെ ഈ സൗഹൃദം എന്നേക്കും നിലനിൽക്കും. നീ പറഞ്ഞതല്ലേ ആ അപ്പൂപ്പനും പറഞ്ഞത്? അപ്പൂപ്പനല്ല, പിന്നെ അതവനായിരുന്നു. ആര്? ഈശോ. ഈശോയോ? അതെ, അവൻ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചോ. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ദൈവമൊഴിയായിരുന്നു. ഞങ്ങൾ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ ഈ ദൈവസ്നേഹം ഞങ്ങളെ നിന്റെ അടിമകളാണ്. അങ്ങനെയല്ല, എന്റെ സാരഥികൾ, അല്ലെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എന്റെ ആത്മമിത്രങ്ങൾ, ദൈവത്തിനായി ജീവിതം മാറ്റിവെക്കുന്ന എന്റെ പ്രിയ മിത്രങ്ങൾ, എല്ലാവരും വരൂ, നമുക്ക് പള്ളിയിലേക്ക് ചെന്ന് ആ പരിസരമെല്ലാം വെടിപ്പും വൃത്തിയുമാക്കണം. എന്നാലും എന്റെ വക്കച്ച, എന്തൊക്കെയാ പെൺകൊച്ചിനെ കുറിച്ച് കേക്കണത്? ഏത്? നമ്മുടെ ചിറമേൽ മംഗളിയാൻ കുടുംബത്തിലെ കൊച്ചില്ലയോ? എന്താ വിശേഷം? തന്നെ വിശേഷം. ഓ അതല്ലേ നമ്മുടെ വെളിച്ചപ്പാട് വരുന്നേ. അങ്ങേരോട് ചോദിക്കാം. നാരായണൻകുട്ടി വെളിച്ചപ്പാടേ, ഇങ്ങോട്ടൊന്ന് വന്നേളോ.
എന്താ വിശേഷമാണോ? വിശേഷം? ഓഹോ, കേൾക്കട്ടെ. നമ്മുടെ മങ്കടിയൻ തുമ്മന്റെ മോളില്ലേ ആ ത്രേസ്യ കൊച്ചി, അവളുടെ വിശേഷമാ? ആഹാ, അല്ല തനിക്ക് വല്ലതും അറിയുമോന്ന്. അന്തോണി പരദൂഷണം. അന്തോണി, ആ അത് ശരിയാ. എന്തോ നാടോ ഇതൊക്കെ. ആ കൊച്ചു ചെയ്ത തെറ്റെന്താ? നാട്ടുനടപ്പനുസരിച്ച് 11 വയസ്സിൽ സ്വീകരിക്കേണ്ട കുർബാന ഇത്തിരി നേരത്തെ സ്വീകരിച്ചു. പിന്നെ അതിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇളയത്തങ്ങളുടെ അമ്മയായി. പരിശുദ്ധ അമ്മയുടെ പരിമളം ആ കൊച്ചിന്റെ മേലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അപ്പൻ തൊമ്മന്റെയും ആങ്ങള പൊറിഞ്ചുവിന്റെയും കുടിച്ചലസമായ ജീവിതം ഞാൻ പറഞ്ഞു തരണോ? ആ കൊച്ചിനൊരു ആശ്വാസമില്ലെന്നായി. എല്ലാം ദൈവത്തിങ്കിൽ അർപ്പിച്ചു. അതിരിക്കട്ടെ, വെളിച്ചപ്പാട് പറ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇവളെ പോലെ അലഞ്ഞു നടക്കുന്നുണ്ടോ? അത് എന്റെ കുഴപ്പമാണോ? എന്റെ വക്കച്ചനും കൂടി കേൾക്കാൻ ഞാൻ പറയുക, ഈ യേശുനി അന്തോണി കാര്യം വളച്ചൊളിച്ച് എന്താക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വെളിച്ചപ്പാട് പറഞ്ഞോളൂ. ആ കൊച്ചു നമ്മുടെ ആ കുന്നിന്റെ, ആ അതിന്റെ അപ്പുറം കാടല്ലേ, അങ്ങോട്ടൊക്കെ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഇതാണ് വിശേഷം. വിശേഷം മണ്ണാ കട്ട. ഒരിക്കൽ എന്താ കാര്യമെന്നറിയാൻ ഒരു ഈച്ച പോലും അറിയാതെ വനത്തിൽ ചെന്നിയാണ് അവനെ കണ്ടു. ധ്യാനനിരതയായിരിക്കുന്ന ത്രേസ്യ, നമ്മുടെ ഋഷിവര്യമാരില്ലേ, അവൾ തപസ് ചെയ്യുന്നത് പോലെ ഇരുന്ന് അവൾ ധ്യാനിക്കുകയാണ്. ആരോ അവളോടൊപ്പം ഉള്ളതുപോലെയുള്ള ഒരു ദിവ്യ പ്രഭ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. സകല ദൈവങ്ങളെയും ചുമലയേറ്റി നടക്കുന്ന ഞാനും വിസ്മയിച്ചു പോയി. ഹോ അന്തോണി, നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് ദൈവകൃപയുള്ള ആ കൊച്ചിനെ കുറിച്ച്? ഇതാവൊന്നും അല്ല, ഇപ്പോൾ അവൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ വിചാരിക്കാൻ. വീട് വീടാന്തരം കയറി അലഞ്ഞു നടക്കുകയല്ലേ ഈ വെളിച്ചപ്പാടിനെ പോലെ? അതേടോ, ഈ വെളിച്ചപ്പാട് വീട് വീടാന്തരം തുള്ളി നടന്ന് ഭിക്ഷയാചിച്ച് ജീവിക്കുന്നു. എന്നാൽ ആ ത്രേസ്യക്കൊച്ച് ചെയ്യുന്നത് എന്തെന്നറിയോ തനിക്ക്? ആരുമില്ലാത്തവർക്കും രോഗികൾക്കും പരിചരണം നൽകുന്നു. കൂട്ടിനവളുടെ 2-3 കൂട്ടുകാരികളുമുണ്ട്. ഇനിയും കേൾക്കണം. ആരുമറക്കുന്ന കുഷ്ഠരോഗിയുടെ വ്രണവും കഴുകി വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ ആരോടോ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രം. അതാണ് സംഗതി. ഇവിടെ ഈ പിച്ചും പേയും പറഞ്ഞ് നടക്കുവാന്നല്ലേ ആൾക്കാര് പറയണത്? വെളിച്ചപ്പാട് എന്തു പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ അവളോടൊപ്പം ആരോ ഉണ്ടെന്ന് തോന്നും ചിലപ്പോൾ. പിശാച, അതല്ലേ നാട്ടുകാര് പറയണത്? വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. വെറുതെ അല്ല, സഭയിലേക്ക് നിവേദനം പോയിട്ടുണ്ട്. ഈ കൊച്ചിന്റെ മേൽ കൂടിയിരിക്കുന്ന ബാധ ഒഴിപ്പിക്കാൻ. അത് നമ്മുടെ വെളിച്ചപ്പാടിന് പറ്റില്ലേ? ഇതങ്ങനെ അല്ലടോ, അതിനായി പ്രത്യേകം വിദ്യയും പരിശീലനവും ലഭിച്ച അച്ഛന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. മെത്രാൻ തിരുമേനി ഉടനെ ഒരേ അച്ഛനെ അയക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഓ അങ്ങനെയോ. എന്താ നിനക്ക് പറയാനുള്ളത്? ത്രേസ്യ, നീ ആരോടാ സംസാരിക്കുന്നത്? നിന്നോട് തന്നെ. ഉണരു ത്രേസ്യ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ നല്ല സ്വപ്നം കാണുകയാണ് ഈശോ.
നീ അവിടെ ഇരിക്ക. എന്താ കാര്യം? നീ പോയോ? നിന്നെ ഇനി എവിടെയാ കാണുക? ഞാൻ വനത്തിൽ പോയി ധ്യാനിക്കണോ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ ദേഹം മുഴുവൻ വേദനിക്കുകയാണ് എന്റെ ഈശോ. നീ എനിക്കെന്നും വേദനയാണോ നൽകുന്നത്? അയ്യോ, വേഷം മാറിയിരിക്കുകയായിരുന്നോ? നീ എന്റെ ഈശോ അല്ല. ആരാ? വേണ്ട, ഞാൻ പറയാം. ഫാദർ ജോസഫ്. ജോസഫ് വിദേത്തിൽ. വിവസ്ത്രനായി നടക്കാനായിരുന്നു ഇഷ്ടം കുട്ടിക്കാലത്ത്. ഇപ്പോൾ വൈദിക പട്ടം കിട്ടിയിട്ട് 8 വർഷമായിരിക്കുന്നു. ബാധയൊഴിപ്പിക്കൽ പരിശീലനം ലഭിച്ചിരിക്കുന്നു. എന്താണാവോ ഈ ഉള്ളവളുടെ അടുത്ത്? അതറിഞ്ഞുകൂടെ? ഇല്ല, അച്ഛൻ തന്നെ പറയേ. എന്താ പറയുക, എങ്ങനെയാ പറയുക എന്നെനിക്കറിയില്ല. ചിറമേൽ മങ്ങടിയാൻ കുടുംബത്തിലെ കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കണം. അത് വേണോ? ആരാണ് എന്റെ കൂടെ ഉള്ളതെന്ന് അറിയണോ? വേണോ? അങ്ങനെ ഒന്നും ഇല്ലച്ചോ. എന്നിൽ കൂടിയിരിക്കുന്ന ബാധ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയോടൊപ്പം കളിച്ചും ചിരിച്ചുമാണ് ഞാൻ വളർന്നത്. വെറും ആശാം കളരി വിദ്യാഭ്യാസമുള്ള എനിക്ക് നാട്ടുരീതികളോ ശരിയേതാ തെറ്റേതാ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഈശോയ്ക്ക് പ്രിയമുള്ള ത്രേസ്യ, ഞാൻ ഈശോയുടെ സഭാനുവർത്തിയാണ്. നിന്റെ അചഞ്ചലമായ തീരുമാനങ്ങളും പ്രവൃത്തികളും സഭാവിശ്വാസികളായ പലരിലും സംശയം ജനിപ്പിക്കുന്നു. ത്രേസ്യയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മെത്രാനെ അറിയിക്കാനാണ് എന്നെ നിയോഗിച്ചത്. എന്നിലെ ബാധ ഒഴിപ്പിക്കണ്ടേ? ഊണിലും ഉറക്കത്തിലും ഈശോയല്ലേ ഇതിന്റെ കൂടെ? അതൊരു വരദാനമാണ്. എന്നാലും എന്റെ ക്രിയാകാര്യങ്ങൾ ശരിയല്ലേ? എല്ലാം ശരി തന്നെ. എന്നിരുന്നാലും നാട്ടുനടപ്പും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാനിക്കേണ്ടിയിരിക്കുന്നു. കേവലം പ്രാർത്ഥന മാത്രം പഠിച്ച എനിക്ക് എന്ത് ചെയ്യാനാവും? ചെയ്യാനാവും. ത്രേസ്യയ്ക്ക് ലഭിച്ച ദിവ്യകാരുണ്യ വരങ്ങൾ മതി. പ്രാർത്ഥനയിലൂടെ സിദ്ധമാവുന്ന സൗഖ്യം അത് മതി. ഒരു നാൾ ഈ ത്രേസ്യ പുണ്യവതിയാവും. അച്ഛോ, എന്താണ് അച്ഛൻ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. എന്റെ കൂടെയുള്ള ഈശോ ഇതൊന്നും പറഞ്ഞു തരില്ല. ഇനി അവൻ അങ്ങനെ ആഗ്രഹമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ എന്നെ ശരിയായ മാർഗം പഠിപ്പിക്കാൻ ഒരാൾ വേണം, ഒരാത്മീയ ഗുരു. എന്താ ഇത്? ഗുരുക്കന്മാരുടെ കാലുതൊട്ട് വന്ദിക്കുന്ന ആചാരം ഞാൻ ആശാൻ കളരിയിൽ പഠിച്ചതാ. അച്ഛന്റെ കാലുതൊട്ട് വന്ദിക്കാൻ ഈശോ എന്നോട് മന്ത്രിച്ചു. ഇനി മുതൽ അച്ഛൻ എന്നെ നേർവഴിക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഈശോനാഥ, അങ്ങയുടെ പരിമളം നിറഞ്ഞു നിൽക്കുന്ന ഈ കുട്ടിയുടെ ഗുരുവാകാൻ യോഗ്യനാണ്. പ്രാർത്ഥനയിൽ ആ മനസ്സ് വായിക്കാൻ എനിക്കാവും. എപ്പോഴും വേണ്ട. അതെന്താ? ഒരു സമാധാനവും ഉണ്ടാവില്ല. മറ്റൊരാളുടെ മനസ്സ് വായിച്ച് രസിക്കുകയും സങ്കടപ്പെടുകയും വേണോ? ആവശ്യമുള്ള നേരത്താവാം. ഇതാണ് പറഞ്ഞത്, എനിക്കൊരു ആത്മീയ ഗുരുവിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നത്. ത്രേസ്യ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്താണ് എന്റെ നിരൂപണം? എനിക്ക് മത്രാനെ അറിയിക്കണം. രക്ഷാകരമാണോ? തീർച്ചയായും. ഈ കണ്ടെത്തൽ വരും കാലങ്ങളിൽ സഭയ്ക്കൊരു മുതൽക്കൂട്ടാം. ശുദ്ധിയായിരിക്കട്ടെ പിതാവേ. വിദേത്തിലച്ചൻ.
അച്ഛന്റെ നിവേദനം എനിക്ക് കിട്ടി. പുത്തൻചിറപ്പള്ളിയിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നതിനോടൊപ്പം മറിയം ത്രേസ്യയുടെ ആത്മഗുരുവായ അങ്ങയുടെ നിവേദനം ശരി തന്നെ. അടങ്ങാത്ത ദാഹവുമായി ഈശോയെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞ ത്രേസ്യയെ നമ്മൾ കാർമലി തമടത്തിൽ ചേർത്തില്ലേ? പിതാവേ, ശരി തന്നെ. പക്ഷേ ത്രേസ്യയുടെ മനസ്സിൽ എന്നും സംഭൂജ്യമായി തോന്നുന്നത് ഒരു തിരുക്കുടുംബ സഭയാണ്. എനിക്കറിയാം, നമ്മുടെ കാർമലീത മഠത്തിലെ മഠാധിപ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ജോസഫ് അച്ഛ, എന്താണ് മദറിന് പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കുക. സിസ്റ്റർ ത്രേസ്യയുടെ ഒരു ആരാധികയായി മാറിയോ ഞാൻ എന്നൊരു സംശയം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഒരു ജീവിതം, അമ്മയുടെ അമ്മിഞ്ഞയ്ക്കൊപ്പം വായ്ത്തോരണിയായി പകർന്നിട്ടിയ ദൈവസ്നേഹം അവളിൽ ഉണ്ണീശോയോടൊപ്പം വളർന്നു വലുതായി പൂ തുലഞ്ഞു നിൽക്കുകയാണ്. ആ സ്നേഹത്തിന്റെ പരിമളം കത്തിപ്പടരണമെങ്കിൽ അവളുടേതായ ഒരു കർമ്മപഥം നമ്മൾ ഉരുക്കുകയാണ് വേണ്ടത്. അവൾ ആഗ്രഹിക്കുന്ന ഒരു തിരുക്കുടുംബ സഭ. പുത്തൻചിറയിലെ നിവാസികൾക്കും അവളെ തിരികെ വേണം. അവളെ പോലെ സന്യാസിനിയായി ജീവിക്കാൻ ഒട്ടനവധി ആഗ്രഹമുള്ളവരുമുണ്ട്. പിതാവേ, അങ്ങനെയാണ് വേണ്ടത്. എപ്പോഴും ഈശോ മറിയം യോസേപ്പ് എന്ന് പാടി നടക്കുന്ന അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവളുടെ അമ്മയുടെ വേർപാടിന് ശേഷം അവൾക്ക് ആശ്വാസവും വഴികാട്ടിയായതും പരിശുദ്ധ അമ്മയായിരുന്നു. ഉണ്ണീശോയോടൊപ്പം കളിച്ചു വളർന്ന അവളിൽ സ്വർഗീയ പിതാവിന്റെ സ്നേഹം വാത്സല്യവും ഉണ്ട്. തിരുക്കുടുംബത്തിന്റെ പ്രതീകമാണവൾ. അവിടുന്ന് അനുവദിച്ചവൾക്കായി ഒരു ഏകാന്ത ഭവനം തീർത്തിട്ടുണ്ട്. അവളോടൊപ്പം അവളുടെ മൂന്ന് കൂട്ടുകാരികൾ മാറി മാറി താമസിച്ച് പ്രാർത്ഥനയിലൂടെയും ആതുര സേവനത്തിലൂടെയും പുത്തൻചിറയിലെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്നു ത്രേസ്യ. എന്താ വേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അറിയിക്കാം. ഒരു തീരുമാനവുമായി ഞാൻ അവിടെ എത്താം. ശരിയാവുമെങ്കിൽ നമുക്കൊരു പുതിയ സന്യാസിനി സഭ രൂപീകരിക്കാനാവും എന്റെ സാരഥികളായ നിങ്ങളോടൊപ്പം. ത്രേസ്യ, നമ്മുടെ പ്രാർത്ഥന പോലെ നടക്കും. ഞാൻ ജോസഫ് അച്ഛൻ. ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മെത്രാൻ തിരുമനസ് ഉടനെ എത്തും. നമുക്ക് ചില ഒരുക്കങ്ങൾ ആവശ്യമുണ്ട്. Thank you.
ഇവിടെ എത്തിയിരിക്കുന്ന പുത്തൻചിറയിലെ നിവാസികൾക്ക് മുൻപിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒരു പുതിയ സന്യാസിനി സഭയുടെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. തിരുക്കുടുംബ സഭ, കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലി, ഈശോ മറിയം ഔസേപ്പിൽ അധിഷ്ഠിതമായി കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി ഇവർ തുടക്കം കുറിക്കുകയാണ്. സിസ്റ്റർ ത്രേസ്യനി മുതൽ ഈ സഭയുടെ മദർ സുപ്പീരിയർ ആയിരിക്കും മദർ മറിയം ത്രേസ്യ. കൺഗ്രാചുലേഷൻസ്. പിതാവേ, ഒത്തിരി യാതനയിലൂടെയും വേദനയിലൂടെയും സഹനത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നഷ്ടത്തിലൂടെയുമുള്ള എന്റെ ജീവിതത്തിന് ഇതൊരു പുതിയ തുടക്കമാണ്. എന്റെ ഈ യാത്രയിൽ എന്റെ മിത്രങ്ങളായ ഇവരുമുണ്ടാവും. എന്റെ ഈശോ പടുത്തുയർത്തിയ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് അവനു വേണ്ടി പ്രേക്ഷിത വേല ചെയ്യാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് പിതാവേ. അതാണ് മോളെ ശരിയായ രീതി. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതാ നിങ്ങൾക്ക് പുതിയ സന്യാസ വസ്ത്രങ്ങൾ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളുടെ ഈ സഭയ്ക്ക് പുരോഹിതനായി വിദേഹത്തിലച്ഛൻ കൂടെ ഉണ്ടാവും. ഇനിയുള്ള നമ്മുടെ ജീവിതം പ്രാർത്ഥനയിലും സേവനത്തിലും അധിഷ്ഠിതമാണ്. നിങ്ങൾ പോയി പുതിയ വേഷമിട്ട് വരൂ. ഞാൻ അവനോട് നന്ദി പറയട്ടെ എന്റെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി ഫലമണിയിക്കുന്നതിന്. എന്റെ ഈശോ, നീ എവിടെയാണ്? നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര കൊതിക്കുന്നു. നീ എവിടെയാണ്? എനിക്ക് എന്താ നിന്നെ കാണാനാവാത്തത്? ഇനി മുതൽ നിനക്ക് എന്നെ കാണാനാവില്ല. എന്നാൽ ഞാൻ അനുഭവിച്ച അതികഠിനമായ വേദനകൾ നീ അറിയും. നിനക്ക് വേണ്ടി ഇത്ര നാൾ അനുഭവിച്ച വേദന ഒന്നുമല്ലേ? എന്റെ പിതാവിന്റെ വേദന വെച്ച് നോക്കുമ്പോൾ എന്റെയും നിന്റെയും വേദന എത്ര നിസ്സാരം. പിതാവിന്റെ വേദനയോ? അതെ, ഒന്നോർത്തു നോക്കിക്കേ. ശരിയാണ്, ഈ മാനവരാശിയുടെ രക്ഷയ്ക്കായി പ്രിയപുത്രനെ ബലി കൊടുത്ത പിതാവിന്റെ വേദന ഞാൻ എങ്ങനെ വർണ്ണിക്കും? മുൾക്കിരീടം ധരിച്ച്, കുരിശുമേന്തി, ചമ്മട്ടി വാരടിയുമേറ്റ്, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റും വാങ്ങി ഗാഗുർത്ത മലയിലേക്കുള്ള നിന്റെ ബലിയാത്ര സ്വർഗീയ പിതാവ് അക്ഷമനായി നോക്കി നിന്നു. നിന്റെ കൈകളിലും കാലുകളിലും ആഞ്ഞടിച്ചാണികൾ തറച്ചുണ്ടായപ്പോഴുള്ള വേദന പിതാവിന്റെ കരൾ അലിയിപ്പിച്ചു. അതിലും ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അത്. യേശു കുരിശിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ടും കുന്തം കൊണ്ട് ആ വിലാപ്പുറത്ത് കുത്തിയപ്പോഴുണ്ടായ ഹൃദയഭേദകമായ തേങ്ങലുകൾ പിതാവിന്റേതായിരുന്നു. Thank you.
ഇതിനെ വേദനയ്ക്ക് ഒരു ശമനവുമില്ലല്ലോ. ഇതിപ്പോ എത്ര ദിവസമായിരിക്കണം? ഒരാഴ്ച കഴിഞ്ഞിട്ട് മൂന്നാം പക്കം അല്ലേ? ചെറിയ കാര്യമാണോ? കുതിരപ്പുറത്തൊന്ന് വീഴാന്ന് വെച്ചാൽ നല്ല ചതവുണ്ടായിരുന്നു വലതുവശത്തെ പൃഷ്ഠഭാഗത്തിന്. തെളിച്ചു പറയൂ, വലതുവശത്തെ? വലതുവശത്തെ ചന്തിക്ക് തന്നെയുമല്ല, രണ്ടാം പക്കം മുതൽ നാലാം ദിവസം വരെ നല്ല പനിയുണ്ടായിരുന്നു. കൂലിന്മേൽ കുരുവെന്നതുപോലെ ഈ കായ്കുരുവിന്റെ ദീനവും. ഇപ്പോ പനി വിട്ട് മാറിയെങ്കിലും നല്ല ക്ഷതമുണ്ട്. നല്ല വേദനയും അല്ല, ഞാൻ എങ്ങനെയാ കുതിരപ്പുറത്തുനിന്ന് വീണത്? മഹാരാജൻ, നമ്മൾ നായാട്ടിന് പോയ ഓർമ്മയില്ലേ? കാട്ടിലെത്തിയപ്പോൾ കൂടി വന്ന പുള്ളിപ്പുലി അങ്ങ് കണ്ടതും കുതിര വേരണ്ടങ്ങ് തൂങ്ങിയതും അങ്ങ് കുണ്ടിയും തല്ലി വീണതും. ഓ, ഇത് കൊട്ടാരമാണോ? നമ്മൾ വേഷം മാറി നടക്കുന്ന ഭാഷ ഉപയോഗിക്കാതെ അങ്ങ് ചന്തിയും തല്ലി വീണത്. ആ കുതിര അങ്ങയുടെ ചുറ്റും ഒന്ന് അകല് ഫലം വെച്ചിട്ട് പുറംകാലം കൊണ്ട് പുലിപ്പുലിയെ ചവിട്ടി തെറിപ്പിച്ചതൊന്ന് കാണേണ്ടതാ. എന്നിട്ട് സേനാനായകൻ അടുത്ത് നിന്ന് പടന്റെ കയ്യിലിരുന്ന് കുന്തം വാങ്ങി സടകുടഞ്ഞെഴുത്തു വന്ന പുള്ളിപ്പുലി ലക്ഷ്യമാക്കി ഒറ്റയേറ്. പിന്നെ പുലി ഇറങ്ങിയില്ല, നെഞ്ചു തുടച്ചല്ലേ കുന്തം കയറിയത്. ഭാഗ്യം. വൈദ്യനെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്റെ നല്ല ചതമുള്ളത് കൊണ്ട് മരുന്ന് കെട്ടി വെച്ചിരിക്കുക. ഒന്ന് അഴിച്ചു നോക്കിയിട്ട് പറയണ്ട വൈദ്യനെ. ഒരംഗം വെട്ടിയിട്ട് എത്ര നാളായിരിക്കണം? മഹാരാജൻ, ഇത് കഴിച്ചോളൂ, അഴിക്കുമ്പോൾ വേദന ഉണ്ടാകും. ആ പിന്നെ അടിച്ചു നോക്കുന്നതെല്ലാം കൊള്ളാം, ചതവുള്ളെടുത്ത് മാത്രം നോക്കിയാൽ മതി. മന്ത്രിവൈര്യ, ഇപ്പോൾ തന്നെ മഹാരാജന് നല്ല വേദനയുണ്ട്. ഞാൻ ഇതൊന്ന് അഴിച്ച് പരിശോധിക്കുന്ന നേരത്ത് നല്ല മനോരാജ്യത്തിനുള്ള വിരുന്നൊരുക്കുക. ആരിവിടെ കൊട്ടാര നിർത്തകളോട് വരാൻ പറയൂ.
ഇതൊരു നടക്ക് പോകണമെന്ന് തോന്നണില്ല. എന്താ ചെയ്യുക? ഇനിയിപ്പോ മഹാറാണി ഒന്ന് വിളിക്കുക. മഹാരാജൻ, മഹാറാണി നീരാടുകയാണ്. എന്തിനാണോ ആവോ. മഹാരാജാവിനെ മുഖം കാണിക്കാൻ രണ്ടു മൂന്ന് മഹിളകൾ വന്നിരുന്നു. ആ അതുമുള്ള ഈ അവസ്ഥയിലോ വൈദ്യരേ? എടോ, രാജാവിന് ദീനമാണെന്ന് പറയൂ. ഇപ്പോൾ തിരുവടികളെ മുഖം കാണിക്കാനാവില്ല എന്ന് പറയൂ. അതുതന്നെയാണ് രാജമാതാവ് ഉണർത്തിച്ചത്. അത് ശരിയല്ല. നമ്മെ മുഖം കാണിക്കാൻ എത്തുന്നവരെ മടക്കി വിടാനാവില്ല. വൈദ്യരേ, എന്താണോ ഒരു പ്രതിവിധി ഈ വേദനയ്ക്ക്? ക്ഷമിക്കണം പ്രഭു, ഞാൻ മറന്നു. ദാ ഇത് ആ വേദനയുള്ളിടത്ത് പുരട്ടാൻ പറഞ്ഞു. എന്ത്? രാജാങ്കണത്തിൽ നിന്നും പറിച്ചെടുത്ത പച്ചിലകൾ പിഴിഞ്ഞെടുത്ത ചാര പ്രാർത്ഥിച്ച് തന്നതാ. ആ കാണാൻ വന്ന വൈദ്യരെ, ഏതായാലും ഈ വേദനയ്ക്ക് കുറവില്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നിട്ട് അവരെ വിടെ. മടങ്ങിപ്പോയെന്നാ തോന്നുന്നേ. വൈദ്യരെ, അടിയൻ താൻ വേദനയുള്ളിടത്ത് മാത്രം തടവിയാൽ മതി. എന്താണോ രാജാവിന്റെ അടുത്തൊരു അനുസരണക്കേട്. താൻ എവിടെയാ തിരുന്നത്? ഈ ശതമേറ്റെടുത്ത് ഒന്നും കൂടി ഒന്ന് അമർത്തി തിരുമിക്കേ. താൻ എന്താണ് ഈ കാണിക്കുന്നത്? വൈദ്യരെ, അടിയൻ വൈദ്യരെ, താൻ അവിടെ ഒന്ന് തൊട്ടേടോ. എനിക്ക് വേദനിക്കുന്നില്ലടോ. എന്റെ വേദന എല്ലാം പോയി. സേനാപതി, വിളിക്കേ, അവരെ ചെന്ന് മടക്കി വിളിച്ചു കൊണ്ടുവരൂ. വൈദ്യരെ, ഇത് ശരിക്കും ഉള്ളതാണോടോ? എനിക്കിപ്പോൾ ഒട്ടും വേദന തോന്നുന്നില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ തൊട്ട് നോക്കിക്കോ. ഹാവോ, അങ്ങയുടെ എല്ലാ ദീനവും പോയോ? അതേടോ, ഇതൊരു അത്ഭുതം തന്നെ. വരിക വരിക, എന്താ പറയുക? വളരെ വിഷമത്തിലായിരുന്നു ഞാൻ. വേദന കൊണ്ട് എഴുന്നേക്കാൻ വയ്യാതെ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. എഴുന്നേറ്റാലും ഇനി വേദന ഉണ്ടാവില്ല. ആശ്വാസമായി. ആശ്ചര്യം തന്നെ. അത്ഭുതമായിരിക്കുന്നു. എങ്ങനെ സാധിച്ചു? എല്ലാം കാരുണ്യവാനായ ദൈവത്തിന്റെ അനുഗ്രഹം. ഈ ഉള്ളവളും ഈ രാജാങ്കണത്തിലെ പച്ചില മരുന്നുകളും അതിന് കാരണമായി. ആട്ടെ, എന്തിനാണോ നമ്മെ മുഖം കാണേണ്ടിയിരുന്നത്? കുഴിക്കാട്ടുശേരിയിൽ ഞങ്ങളുടെ ആതുര ശുശ്രൂഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മഠം പണിയാൻ സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ്. മന്ത്രിവര്യ, എന്താണ് ആവശ്യം എന്നറിഞ്ഞ് എത്തിച്ചു കൊടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് അറിയിച്ചാൽ മതി. ഈ കൊട്ടാരത്തിൽ നിന്നുള്ള സഹായം എപ്പോഴും ഉണ്ടാവും. അങ്ങയുടെ പ്രജകളിൽ കഷ്ടത അനുഭവിക്കുന്നവരും രോഗികളും ഒന്നുമില്ലാത്തവരെയുമാണ് ഞങ്ങൾ പരിചരിക്കുന്നത്. എങ്കിൽ ആരവിടെ?
ഇവർക്കായി പാരിതോഷികങ്ങൾ കൊണ്ടുവരൂ. ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ഒന്നുമില്ലാത്തവർക്കായി വിനിയോഗിക്കുക. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങേക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊള്ളുന്നു. ഒന്ന് വിളിക്കണമെങ്കിൽ എങ്ങനെയാ വിളിക്കുക? മദർ മറിയം ത്രേസ്യ. മദർ മറിയം ത്രേസ്യ. മഹാറാണിയുടെ നീരാട്ട് കഴിഞ്ഞില്ലേ? ഈ സന്തോഷ വാർത്ത അറിയണ്ടേ? ഇനിയിപ്പോൾ ഇത്രേ. അല്ലയോ മഹാറാണി. രാജൻ? ഏത് രാജൻ? മഹാരാജൻ. എന്റെ വേദനയും ദീനവും എല്ലാം മാറിയിരിക്കുന്നു. ദൈവസ്പർശമുള്ള ഒരു പുണ്യവതി മദർ മറിയം ത്രേസ്യ നൽകിയ മരുന്ന് പുരട്ടിയതും വേദനകൾ പമ്പ കടന്നു. എനിക്കിപ്പോൾ ഒരംഗം കിട്ടാനുള്ള ആവേശമുണ്ട്. എങ്കിൽ പോരും അന്തപുരത്തേക്ക്. നിനക്ക് എന്തിനാ പോരും? നമ്മുടെ സഭ വളർന്നിരിക്കുന്നു. എന്റെ ഉത്തവരായ നിങ്ങളുടെ കൂടെ ഇനി അധിക കാലം ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും ആരെയും പരിത്യജിക്കരുത്. ആരുമില്ലാത്തവരെയും അനാഥരായ കുട്ടികളെയും രോഗികളെയും നിങ്ങൾ പരിചരിക്കണം. മദറെ, മദർ ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ. എന്താ ഇത്? നിങ്ങളുടെ നിസ്തുല സേവനത്തിന് അവൻ എന്നോ വഴികാട്ടിയാവും. ഇതാ നോക്ക്, എന്റെ ഈ കാലിലെ മുറിവ് അവൻ എനിക്ക് തന്ന അടയാളമാണ്. എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അവൻ തയ്യാറെടുക്കുകയാണ്. എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നിങ്ങൾക്ക് തുണയായി വിദേഹത്തിലച്ഛനുണ്ടാവും. അച്ഛൻ വരുന്നുണ്ട്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബവും അച്ഛൻ്റെ കൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആഗ്രഹ സബലീകരണത്തിനായി എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും. അച്ഛോ, എനിക്ക് പോകാൻ സമയമെടുത്തിരിക്കുന്നു. മദർ മറിയം ത്രേസ്യ, ഇവർക്ക് വേണ്ടി? ഇവർ അച്ഛൻ്റെ കൂടെ വരുന്നത് ഞാൻ മുൻകൂട്ടി കണ്ടു. മനസ്സ് വായിക്കട്ടെയോ? ഇങ്ങടുത്ത് വരും. അവനോട് ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ പ്രഹരമേൽപ്പിക്കും. സാരല്ല, നിങ്ങളുടെ ആവശ്യം നടക്കും. മദർ,
സ്വത്തിന്റെ പുറകെ പഴക്കം പാഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്നു. ആർക്കും ഒരു ഉപകാരം ചെയ്തില്ല. എന്നാൽ ഒരു കുട്ടി ഉണ്ടാകാത്തതിൻ്റെ വിഷമം ഞങ്ങളെ അങ്ങയുടെ മുമ്പിലെത്തിച്ചു. തിരുക്കുടുംബമാണ് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ്. അതിലൊരു കണ്ണിയില്ലാതാവുമ്പോൾ കുടുംബജീവിതം പൂർണ്ണമാകില്ല. നിങ്ങൾ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളൂ. അവൻ നിങ്ങളുടെ ജീവിത വല്ലരിയിൽ ഫലമണിയിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ തിരുക്കുടുംബത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കണം. ഈശോ മറിയം യോസേപ്പെ എന്ന നാമജപം ചെയ്യണം. പാവപ്പെട്ടവരെ സഹായിക്കണം. സന്തോഷത്തോടെ പൊയ്ക്കോളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനാണ് നിൽക്കണേ. എന്റെ മരണം ആസന്നമാകുമ്പോൾ എന്റെ അടുത്തുണ്ടാവണം. എന്റെ മരണക്കിടക്കയിൽ നിന്നും താഴെ പായ വലിച്ച് അതിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കണം. ഈശോ മറിയം യോസേപ്പിന്റെ നാമകീർത്തനം ചൊല്ലണം. മരണം എന്നത് അതികഠിനമെങ്കിലും എന്നെ അവൻ മാലാഖമാരോടൊത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ വരും. ¶¶